നമ്മൾക്ക് ഇന്ന് നമ്മളോട് ഈ സെഷൻ ജോയിൻ ചെയ്യുന്നത് ഡാനിയൽ അച്ഛനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഒരു വെൽ നോൺ സിംഗറാണ്. യേശുവിന് വേണ്ടി പല വേദികളിലും കർത്താവിനെ സ്തുതിക്കുന്ന, ആമേൻ, കർത്താവിന് വേണ്ടി പാടുന്ന, ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനാണ്. ഇന്ന് പകൽക്കാലത്തെ ഈ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഹാർദമായിട്ട് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഈ അച്ഛൻ കയറി വരാം സ്റ്റേജിലായിട്ട്. ആദ്യമായിട്ട് നമ്മൾ അച്ഛനെ കോണ്ടാക്ട് ചെയ്തത് ഇനീഷ്യൽ ഡേയ്സിനെയൊക്കെ ആയിരുന്നു. പക്ഷേ അച്ഛൻ ബിസി ആയിരുന്നു. ബട്ട് എന്നാലും ദൈവഹിതം ഈ ലാസ്റ്റ് ഡേയിൽ വരാനായിരുന്നു. സോ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ അച്ഛന് ഈ സമയം മൈക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ക്യാമ്പിൻ്റെ എത്രാമത്തെ ദിവസം അത്? ലാസ്റ്റ് ദിവസം നമുക്ക് ക്യാമ്പ് കഴിഞ്ഞ് പോകണമെന്നുണ്ടോ? കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. അമേൻ, അമേൻ. എത്ര പേര് ഫുഡ് കഴിച്ചവരുണ്ട്? എല്ലാവരും ഫുഡ് കഴിച്ചോ? ഓക്കെ. നിങ്ങളുടെ ഹുവാമായി, നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ തീം ഇതാണല്ലേ? ഹുവാമായി, ഹുവാമായി. ആരെങ്കിലും അതിൻ്റെ എന്തെങ്കിലും ഡെഫിനേഷനോ എന്തെങ്കിലും അതിൻ്റെ മീനിങ് എന്തെങ്കിലും നോക്കിയായിരുന്നോ? ഹുവാമായി, ഹുവാമായി. ആ വാക്യം ഇപ്രകാരം പറയുന്നത്, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. അതിനു മുന്നേ കുറച്ച് വാക്യങ്ങൾ പറയുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അവൻ ഈ ക്യാമ്പ് കഴിഞ്ഞ് നമ്മൾ ഇന്ന് പോകുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ടാവണം. കർത്താവേ, നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാവണം. എവിടെ നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യമൊക്കെ വേണ്ടത്? എവിടെയാണ്, എവിടേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം വേണ്ടേ? എവിടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം വേണ്ടേ? ഞാൻ ഒറ്റപ്പെടുന്ന അവസ്ഥകളിൽ, ആരോടും പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അധികം വിഷമം ഉണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള സമയങ്ങളിലാണ് കർത്താവിൻ്റെ സാന്നിധ്യം വേണ്ടേ? അതോ എപ്പോഴും നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം? ആമേൻ. എൻ്റെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ പറ്റിയൊരു കാര്യമുള്ളത്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബ്രീത്ത് ചെയ്യുന്നില്ലേ, ശ്വാസം വലിക്കുന്നില്ലേ, അതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വേണം. നമ്മൾ ചില പാട്ടുകൾ പാടുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. അങ്ങേ ആരാധിക്കുന്നേന്നുള്ള പാട്ടാർക്കും അറിയാമോ? അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. അറിയാമോ? പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, കുഴപ്പമില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു സോങ്ങാണ്. നമുക്കത് ഒരുമിച്ച് പാടാം. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവേ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവേ. അങ്ങേ പാട്ട് കേട്ടിട്ട് എന്ത് തോന്നുന്നു? കൊള്ളാം. ഒത്തിരി പഠിക്കാൻ ഒത്തിരി ടഫായിട്ട് തോന്നുന്നുണ്ടോ? പഠിക്കാൻ ഒത്തിരി പാടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, വളരെ സിമ്പിൾ ലിറിക്സ് അല്ലേ. എന്തുവാ? യേശുവെ ഞാൻ അങ്ങേ ആരാധിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പരിച്ഛേദ ശുശ്രൂഷാകാലത്ത് ബൈബിളിൽ പറയുന്നൊരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ അടുത്തൊരു പ്രമാണി വന്നു. ഒരു പ്രമാണി, യേശു ക്രിസ്തുവിനെ തേടി ഒരു പ്രമാണി വരിക. പ്രമാണി എന്ന് പറഞ്ഞാൽ ആരാ? ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ ബാങ്ക് നടത്തുന്നവർ അല്ലേ, ഒത്തിരി ഭൂസ്വത്തുള്ളവർ, അവരൊക്കെ നമ്മൾ പ്രമാണിമാരെന്ന് വിളിക്കും. അവർ പഴയ പ്രമാണികളാണ്. അതുപോലെ ഒരു പ്രമാണി യേശു ക്രിസ്തുവിനെ തേടി വന്നു. പക്ഷെ എനിക്ക് മൈക്കിൻ്റെ കേബിൾ കുറച്ചുകൂടി. ഈ പ്രമാണിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ദൈവത്തെ തേടി വരണ്ടേ? ഉണ്ടോ? ഈ പ്രമാണി എന്തിനാ ദൈവത്തെ തേടി വന്നേ? പ്രമാണി എന്തിനാ ദൈവത്തെ തേടി വന്നേ? അതിൻ്റെ അനുഭവം താഴ്ത്തോട്ട് പറയുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഈ പ്രമാണി ദൈവത്തെ തേടി വന്നത്? എന്തിനാണ്? എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം വന്നത്? കാരണങ്ങൾ താഴ്ത്തോട്ട് നമുക്ക് പറയാം. പക്ഷെ ഈ പ്രമാണി വന്നിട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അവനെ നമസ്കരിച്ചു. നിങ്ങളാരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഒരു മകൾ മരിച്ചുപോയി. ആ പ്രമാണിയുടെ കാര്യം നമ്മൾ പറയുന്നത്. ഇപ്പം വന്നിട്ട് എന്താ ചെയ്തേ? യേശു ക്രിസ്തുവിനെ നമസ്കരിച്ചു. പ്രമാണിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ ദൈവത്തെ നമസ്കരിക്കുക? യേശു ക്രിസ്തുവിനെ നമസ്കരിക്കേണ്ട കാര്യമുണ്ടോ? പ്രമാണിക്ക് വന്ന കാര്യം പറഞ്ഞിട്ട് പോയാൽ പോരെ. കർത്താവെ, പറ്റുമെങ്കിൽ എൻ്റെ വീട് വരെ ഒന്ന് വരണം, എൻ്റെ മകൾ എനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞാൽ പോലെ ഉണ്ട്. എന്തിനാ വർഷിപ്പ് ചെയ്തേ? നമസ്കരിച്ചു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് അതിനകത്ത് കൊടുത്തേക്കുന്നത് വർഷിപ്പ് ചെയ്തു, ആരാധിച്ചു. ആരെ? ആരെ? ആരെ ആരാധിച്ചു? എന്നോടൊന്ന് പറയാമോ ആരെ ആരാധിച്ചേ? യേശുവിനെ ഇവൻ വർഷിപ്പ് ചെയ്തു. പ്രമാണിക്കൊരു കാര്യം പറയാം. ഈ പ്രമാണിയും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമോ ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകമോ വായിച്ച് കേട്ടിട്ടുണ്ടാകും അല്ലേ? പ്രമാണിക്കൊരു കാര്യം മനസ്സിലായി. നസ്രേത്തുകാരനായ ഒരുവൻ വരും. അമ്മേ, അവൻ സർവ്വ ആരാധനയ്ക്ക് യോഗ്യനായവനാണ്. അമ്മേ, അവനെ ആരാധിച്ചാൽ എൻ്റെ ജീവിതത്തിലെ അവസ്ഥകളെല്ലാം മാറും. യേശു ക്രിസ്തുവിനെ ആരാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകൾക്കും വ്യത്യാസം വരും. മരിച്ചതാരാ? ആരാ മരിച്ചത്? പ്രമാണിയുടെ മകളാ മരിച്ചത്. ഒരു തീരാ നഷ്ടം അവിടെ ഉണ്ടായേക്കുന്നത്. യേശു ക്രിസ്തു എന്ത് ചെയ്തു? അവളെ ഉയർപ്പിച്ചു. അമ്മേ, എൻ്റെ ചിന്ത വർഷിപ്പിലാണ്, ദൈവത്തെ ആരാധിച്ചതിലാണ്. പ്രിയമക്കളെ, എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ എൻ്റെ ലൈഫിൽ നിന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ദൈവത്തെ ആരാധിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും അവൻ നമ്മളെ മാനിക്കും. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ, നമുക്ക് വേണ്ടി പഠന കേന്ദ്രങ്ങളിൽ. ഞാനിതൊക്കെ പറയുന്നത് എൻ്റെ ലൈഫിൽ നിന്നാട്ടോ, എൻ്റെ ലൈഫിൽ നിന്നാണ് പറയുന്നത്. ഞാൻ പഠിക്കാൻ അങ്ങനെ മോശമില്ലാത്ത ആളൊന്നും ആയിരുന്നില്ല, എന്നാൽ പഠിക്കും. പക്ഷെ എൻ്റെ കൂട്ടുകെട്ടുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചത്. എന്തിനാ എക്സാമിൻ്റെ സമയത്ത് പഠിച്ചാൽ മതി. ഈ കോളേജിൻ്റെ സമയത്തൊന്നും പഠിക്കാനൊന്നും പോവില്ല, കോളേജിലൊന്നും പോകത്തില്ല. എന്നിട്ട് ഞങ്ങളുടെ കോളേജ് ഒരു ശോകം പിടിച്ച കോളേജാണ്. വീട്ടിൽ നിന്നൊക്കെ വിളിപ്പിച്ചുകൊണ്ട് വരും ചുമ്മാ. ഞങ്ങളങ്ങനെ ഏതെങ്കിലും കോളേജിലാണ് പഠിക്കണേ? അല്ല. കോളേജിൽ പഠിക്കുന്ന എത്ര പേരുണ്ട്? ഞങ്ങൾ കോളേജിലോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും, കുഴപ്പമില്ല. എനിക്കിഷ്ടമല്ലായിരുന്നു. കാരണം എനിക്കൊരു സർക്കിൾ ഉണ്ടായിരുന്നു, എനിക്കൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. അവരായിരുന്നു എൻ്റെ ലൈഫിൽ പറയുന്നതൊക്കെ. പക്ഷെ ഒരു പോയിന്റിൽ വന്നപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഇല്ല, ഞാൻ എൻ്റേതെന്ന് പറഞ്ഞ സർക്കിളും എനിക്കില്ല. ഞാൻ എങ്ങോട്ട് തിരിച്ചു വന്നു? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് കരയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്നൊരു ദിവസം ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമായിരുന്നു, നീ എനിക്ക് വേണ്ടി നിൽക്കുമെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഞാൻ ശക്തനാണ്. ലൈഫിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, ലൈഫിൽ എന്ത് അവസ്ഥകളുണ്ടെങ്കിലും കർത്താവിനോടൊരു മടി കൂടാതെ പറയാൻ, അവനെ ആരാധിക്കാൻ, ഏത് സമയത്തും അവനെ ആരാധിപ്പാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ. രണ്ട് വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക. എനിക്ക് ഏകദേശം 1 hour ഉണ്ട്. നമുക്കിതിൻ്റെ ഇടയ്ക്ക് ആരാധിക്കാം, അതല്ലേ കുറച്ച് നല്ലത്. ഞാൻ എൻ്റെ ലൈഫ് ഞാനിങ്ങനെ പറഞ്ഞു പോവാം. ആദ്യത്തെ വ്യക്തി മോശയുടെ കൂടെ മോശയെ പിൻഗമിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നു, യോശുവ. കനാൻ നാട് ആർക്ക് അവകാശമായി കൊടുക്കാമെന്നാണ് പറഞ്ഞ ദൈവം? ഇസ്രായേൽ മക്കൾക്ക്. ഇസ്രായേൽ മക്കളെ പുറത്തു കൊണ്ടുവന്നതാരാ? മോശ. ഈ മോശനെ പിൻഗമിച്ചൊരു വ്യക്തിയായിരുന്നു യോശുവ. ഒരിക്കൽ യോശുവ ദൈവത്തിൻ്റെ അരുളപ്പാട് മോശയ്ക്ക് ഉണ്ടായതിനു ശേഷം മോശ പാളയത്തിൻ്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ, പാളയം എന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും അപ്പുറത്താണ്. ഒരു പഞ്ചായത്തു നിന്നോ അല്ലെങ്കിൽ ഒരു വില്ലേജിൽ നിന്നൊക്കെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്ന അത്രയും ഒരു വിസ്തീർണമുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്തു? കൂടാരമടിച്ചു. ടാബർനാക്കിൾ, സമാഗമന കൂടാരം കേട്ടിട്ടുണ്ടോ? സമാഗമന കൂടാരം. ഇതിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നുകൊണ്ടിരുന്നത്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയ സമയത്ത് ബൈബിളിൽ പറയുന്നൊരു കാര്യമാണ്, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ സ്നേഹിതനോട് സംസാരിക്കണേ? ആ എന്നോണ്ടോ സുഖമാണോ ഇത്രയും പറഞ്ഞ് കാര്യം തീർക്കുമോ? ഇല്ല. ഇന്നലെ ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ നിന്നെ കണ്ടില്ലല്ലോ, നീ കഴിക്കാൻ വന്നപ്പോൾ എന്നെ വിളിച്ചില്ലല്ലോ. ഇങ്ങനെ ഭയങ്കര ഓപ്പണായിട്ട് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ? ഭയങ്കര ഓപ്പണായിട്ട് നമ്മൾ നമ്മുടെ സ്നേഹിതനോട് സംസാരിക്കുന്നത്. അതുപോലെ ആര് സംസാരിച്ചു? ദൈവം മോശയോട് സംസാരിച്ചു. സമാഗമന കൂടാരത്തിൽ ഇറങ്ങുന്ന സാന്നിധ്യം മോശയോട് അങ്ങനെ സംസാരിച്ചു. ഇത് കണ്ടും കേട്ടു നിന്നത് ആരായിരുന്നു? യോശുവ. മോശ ചെയ്ത അത്ഭുത പ്രവൃത്തികളെല്ലാം ആര് കണ്ടു? യോശുവ കണ്ടു. യോശുവ തൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തു, മോശ മുന്നോട്ട് പോക്കോട്ടെ, പക്ഷെ എനിക്ക് കൂടാരത്തിൽ ഇറങ്ങിയ ദൈവത്തിൻ്റെ സാന്നിധ്യം മതി. അവനോ കൂടാരത്തെ വിട്ടു പിരിയാതിരുന്നു. തിരുവചനം പറയുന്നൊരു കാര്യമാണ്, അവനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപിരിയാതെ ആരിരുന്നു? യോശുവ. അതിനുശേഷം ഈ കൂടാരത്തെയും സാന്നിധ്യത്തെയും വിട്ടുപിരിയാതെ പോയ യോശുവയെ ദൈവം അനുഗ്രഹിക്കുന്നൊരു കാര്യം പറയുന്നു. യോശുവ 1-ാം അധ്യായം മുതൽ താഴ്ത്തോട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ പോയി സമയമുള്ളപ്പോഴൊക്കെ വായിച്ചാൽ മതി. മോശയെ അനുഗ്രഹിച്ചതിൻ്റെ അപ്പുറത്ത് ആരെ അനുഗ്രഹിച്ചു? കൂടാരം വിട്ടുപിരിയാത്ത യോശുവനെ ദൈവം അനുഗ്രഹിച്ചു. കൂടാരത്തിനാണ് പ്രത്യേകത, കൂടാരത്തിലിറങ്ങിയ സാന്നിധ്യത്തിനാണ് പ്രത്യേകത. കൂടാരത്തിലിറങ്ങിയ സാന്നിധ്യത്തിനാണ് പ്രത്യേകത. കൂടാരത്തിലിറങ്ങിയ സാന്നിധ്യം. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ സാന്നിധ്യം എൻ്റെ അകത്തിറങ്ങുമെന്ന്? ആമേൻ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ അകത്തിറങ്ങണമെന്ന്? ആമേൻ, ആമേൻ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാവാം. കർത്താവിനോട് ഇന്ന് പകൽ പറയാം, കർത്താവേ, നിന്റെ സാന്നിധ്യം എൻ്റെ അകത്തിറങ്ങണം. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും മതിയാവില്ലേശുവേ സ്വർഗവും അങ്ങേ പോലാവില്ലേ അങ്ങേ ആരാധിക്കുന്നേ അങ്ങേ സ്നേഹിച്ചിടും അങ്ങേ ആരാധിക്കുന്നേ ഒരിക്കൽ കൂടി അങ്ങേ ആരാധിക്കുന്നു സ്നേഹിച്ചിടും എല്ലാ ശബ്ദങ്ങളും അതോ പാടിയെ അങ്ങയെ ആരാധിക്കുന്നു, അത് കഴിഞ്ഞെന്താ പാടിയെ അങ്ങയെ സ്നേഹിക്കുന്നു. ബൈബിളിലൊരു വാക്യപ്രകാരം പറയുന്നുണ്ട്, ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് ഒന്നോടെ ഉറക്കെ പറയാമോ? ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത്. ആമേൻ. നമ്മളെന്താ പാടിയെ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു. ആമേൻ. ഞാൻ എൻ്റെ ഭാവനയിൽ കാണുക, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രമാണി ഉണ്ടല്ലോ, ഇവൻ വന്നിട്ട് ഇതൊന്ന് പാടുന്നതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇവൻ്റെ അകത്തെന്താ വിഷമം, ഇവൻ്റെ അകത്തെന്താ പ്രശ്നം, അവൻ്റെ മകള് മരിച്ചുപോയി. പക്ഷെ അത് പറയുന്നതിന് മുന്നേ ഇവൻ എന്ത് പറയുക? അങ്ങയെ ആരാധിക്കുന്നേ, അങ്ങ് ഞാൻ സ്നേഹിക്കുന്നേ, അങ്ങ് ഞാൻ ആരാധിക്കുന്നേ. എല്ലാ ആരാധനയും എല്ലാ പുകഴ്ചയും അപ്പാ നിനക്ക. ഇത് കഴിഞ്ഞ് യേശു കർത്താവ് ചോദിച്ചിട്ടുണ്ടാവൂലേ, മോനെ എന്താ നിന്റെ പ്രശ്നം? പിതാവേ എൻ്റെ മകള് മരിച്ചു. ദൈവം അവനോട് പറഞ്ഞു, യേശു കർത്താവ് അവനോട് പറഞ്ഞു, സോറി ഇപ്പം സമയമില്ല, ശുശ്രൂഷ നടക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അവിടെ എന്ത് സംഭവിച്ചു? അത്ഭുതം സംഭവിച്ചു. പക്ഷെ ഇവൻ വന്നിട്ട് മറ്റൊരു രീതിക്ക് ചിന്തിക്കുക. ഇവൻ വന്നിട്ട് പറയുകയാണ്, ഇവൻ്റെ അധികാരമൊക്കെ പ്രയോഗിച്ച് പ്രമാണി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിന്തുടരുന്ന കുറേ പേരുണ്ടാവും അല്ലേ? അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എന്താണ്? എൻ്റെ ബോസിന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നൊരവസ്ഥയാണോ? അവിടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? അവനെ ആരെങ്കിലും തട്ടുകയും അവനെ ആരെങ്കിലും അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നുണ്ടോ? ഇതൊക്കെ നോക്കി പറയാൻ ആരുണ്ടാകും? പ്രമാണിമാരുടെ കൂട്ടത്തിൽ ആൾക്കാരുണ്ടാകും. പക്ഷെ ഇതൊന്നും അവിടെ വായിക്കുന്നില്ല. ഇപ്പം വന്നിട്ട് ആദ്യം അങ്ങ് വർഷിപ്പ് ചെയ്യുക, ദൈവത്തെ അങ്ങ് ആരാധിക്കുക. എൻ്റെ സകല പ്രശ്നത്തിന് മുൻപ് എനിക്ക് നിൻ്റെ മുഖം ഒന്ന് കണ്ടാൽ മതി മോനെ. നിൻ്റെ പഠിത്തത്തിന് മുൻപ് നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിക്കെൻ്റെ ദൈവത്തിൻ്റെ മുഖം ഒന്ന് കണ്ടാൽ മതി, എനിക്കെൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചാൽ മതി. ലൈഫിലൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എനിക്കെൻ്റെ ദൈവത്തെ ആരാധിച്ചാൽ മതി, എനിക്കെൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാൽ മതി. ഇനി പാടാൻ പറ്റുമോ? ഞാൻ അങ്ങയെ ആരാധിക്കാം. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ. എല്ലാ ഉള്ളങ്ങളും തുറന്നുള്ള പാടം. അപ്പൊ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ച് അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ പാടണേ, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും മാതാപിതാക്കന്മാരോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് വന്നില്ലെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരാഗ്രഹമുണ്ട് മക്കളെ വളർത്തുന്നതിനല്ലേ. എൻ്റെ മാതാവിനും പിതാവിനും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പപ്പ ഒരു പാസ്റ്റർ, പപ്പയ്ക്ക് ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു സംഗീത ട്രൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞുനാളിൽ എൻ്റെ മൂക്കിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോഴും മാറിയിട്ടൊന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, എനിക്ക് കർത്താവ് അങ്ങനെ തന്നതാണ്. കുഞ്ഞുനാളിൽ ഞാൻ സംസാരിക്കുമ്പം ഭയങ്കര ബേസായിട്ടുള്ള ടോണാണ് ഞാൻ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഈ 6, 7, 8 പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരെന്നെ കളിയാക്കും. നീ എന്താടോ ഇങ്ങനെ സംസാരിക്കണേ, അവരെന്നെ കളിയാക്കുന്നതാണ്. ഇത് കേട്ട് 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 പാസ്റ്ററുടെ കുടുംബത്തിൽ വളർന്ന് എനിക്കൊരു വിടുതലില്ല, പിന്നെ ദൈവം ആർക്കു വേണ്ടി പ്രവർത്തിക്കാനാണ് ഈ ചിന്ത എൻ്റെ മനസ്സിൽ വളരാൻ തുടങ്ങി. പപ്പ പാടാൻ പോകുമ്പോൾ എന്നെ ഇങ്ങനെ കൊണ്ടുപോകും, പപ്പ പാടാൻ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആവാൻ തുടങ്ങി. ഇല്ല, ദൈവം എന്നെ കൈവിട്ട കാരണം കൊണ്ട് എനിക്ക് ഈ ശബ്ദം ഇങ്ങനെ, ദൈവം എന്നെ തള്ളിക്കളഞ്ഞത് കൊണ്ട് ഈ ശബ്ദം ഇങ്ങനെ. ഞാൻ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല, ആരാധനയ്ക്ക് പോകാതെയായി, പപ്പ പറയുന്ന കാര്യങ്ങൾക്ക് എതിരാവാൻ തുടങ്ങി, മമ്മിയോട് എൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് ഇവരൊരു തീരുമാനമെടുത്തു, പിതാവേ ഞങ്ങളുടെ ഇഷ്ടം വേണ്ട, സ്വർഗത്തിൻ്റെ ഇഷ്ടം അവൻ്റെ മേൽ നിറവേറണം അമ്മേ. ദൈവം കണ്ട ഒരുവനെ മറ്റാർക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല അമ്മേ. അതിനെൻ്റെ മാതാപിതാക്കന്മാർ ചെയ്തൊരു കാര്യമുണ്ട്, കരയുമായിരുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ കരയുമായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, പിതാവേ ഞങ്ങളുടെ ഇഷ്ടം വേണ്ട ഇനി, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ അമ്മേ. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ മക്കൾ പോയില്ലെങ്കിൽ ഒരു കാര്യം അതിലുറപ്പാണ്, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാവൻ സഞ്ചരിക്കുന്നത് അമ്മേ. ഇതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാനിത് നിന്ന് നിങ്ങളോട് പറയുമ്പം എനിക്ക് നിറഞ്ഞ ഹൃദയത്തോടെ ഇത് പറയാൻ പറ്റുന്നുണ്ട്. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ പിന്നിൽ എൻ്റെ പപ്പയും മമ്മിയും ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി, അവർ മടങ്ങി വരും. അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരാഗ്രഹം വേണം, കർത്താവേ എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം, എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം. ആമേൻ ആമേൻ ആമേൻ. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിനെ സ്തുതിച്ചേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങളാണ്. ഈ സമയത്ത് എൻ്റെ കസിൻസ് എല്ലാവരും ഇങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടൈം പാസ് വേണമല്ലോ, അതിന് ക്രൂശിക്കണം തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കും, വട്ടം കൂടിയിരിക്കും, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സിമ്പിൾ കാര്യങ്ങളായിരിക്കും ചോദിക്കണം, പക്ഷെ അന്നെനിക്ക് അതറിയത്തില്ല. ഇന്നറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. അന്നിങ്ങനെ ചോദിച്ചിട്ട് കളിയാക്കും അവർ. അപ്പം എനിക്ക് കരച്ചിൽ വരും. ഞാൻ കരഞ്ഞില്ലെങ്കിൽ പോലും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന എൻ്റെ മമ്മി കരയാമെന്നാണ്. ഒന്ന് ആലോചിക്കുക, നിങ്ങളുടെ മക്കളെ അവരെല്ലാവരും കൂടിയിരിക്കുന്ന നടുക്കിരുത്തി കളിയാക്കിക്കൊണ്ടിരുന്ന നിങ്ങളെന്ത് ചെയ്യും? അയ്യോ ഇവനൊന്നും പറയുന്നില്ല, ഇവൻ എന്ത് മണ്ടന, എൻ്റെ ദൈവമേ, നിങ്ങളങ്ങനെ പറയൂ? ഇല്ല. ആ മാതാവിൻ്റെ ഉള്ളം നീറാൻ തുടങ്ങി. അങ്ങനെ അനുഭവങ്ങൾ പലതായ സമയം മുതൽ എൻ്റെ മാതാവ് രാത്രി ഞാൻ ഉറങ്ങുന്ന സമയങ്ങളിൽ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പറഞ്ഞ സമയത്ത് 6, 7 പഠിക്കുന്ന സമയത്താണ്, കുഞ്ഞാണ് ഞാൻ. അന്ന് എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നൊരു ശബ്ദം ഉണ്ടായിരുന്നു, ദൈവമേ ഇവൻ നിൻ്റെ വേലയ്ക്കുള്ളവനാകട്ടെ, ഇവൻ നിൻ്റെ വേലയ്ക്കുള്ളവനാകട്ടെ, ഇവൻ നിൻ്റെ വേലയ്ക്കുള്ളവനാകട്ടെ. കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് എൻ്റെ മമ്മി മാറ്റപ്പെട്ടു, ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, പിതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ അമ്മയുണ്ടായിരുന്നു, പക്ഷെ ഇനി ആരപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്? എന്താന്ന് പറഞ്ഞാലും ഒരു അപ്പൻ്റെ അമ്മയുടെ സ്നേഹം മറ്റാർക്കും തരാൻ പറ്റത്തില്ല. അമ്മേൻ. മമ്മീനെ ഐസിലോട്ട് മാറ്റുന്നതിൻ്റെ തല രാത്രി എനിക്കൊരു കുഞ്ഞു പെങ്ങളുണ്ട്. അന്നാ കൊച്ച് നേഴ്സിങ്ങിന് പഠിക്കുക. ലാസ്റ്റ് ടൈം മമ്മീനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് മമ്മി വെൽ പ്രിപ്പയർ ആയിരുന്നു. മമ്മി കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ മമ്മി ഹോസ്പിറ്റലിൽ പോവുകയാണ്, പക്ഷെ മോള് വിഷമിക്കണ്ട, മോള് വരുമ്പോൾ മമ്മീനെ കാണാൻ പറ്റത്തില്ല. ഈ എനിക്കിവിടെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലെ എൻട്രി ഗേറ്റിൻ്റെ പുറകിൽ നിൽക്കുക ഞാൻ. കൊച്ചിനെ മമ്മി മരിച്ച സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നോക്കുമ്പം ഇവള് കരയുക പോലും ചെയ്യാതെ ഞാൻ കരഞ്ഞ് കരഞ്ഞ് ഒരു പരുവായി. ഒരു തുള്ളി കണ്ണുനീർ പോലും ഇല്ലാതെ ഇവള് വന്ന് മമ്മിയുടെ മൃതശരീരം കണ്ട് മമ്മീനെ മോർച്ചറിയിലോട്ട് മാറ്റി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇവള് ഇതെന്നോട് പറയുക, എൻ്റെ കൊച്ചനോട് പറയുക, അച്ഛേ മമ്മി മരിക്കുമെന്ന് എനിക്കറിയായിരുന്നു, എന്നെ വിളിച്ച് പറഞ്ഞു മമ്മി. മമ്മി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അധികം പ്രാർത്ഥിക്കണം. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ആരാധനയുടെയും പ്രാർത്ഥനയുടെ ഒക്കെ ശക്തി ഇരിക്കുന്നത്. അത് ജീവിതത്തിൽ അനുഭവിച്ച ദൈവമക്കളുണ്ടോ? ആ കരങ്ങൾ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പ്രാർത്ഥിച്ച് നേടിയതിൻ്റെ അനുഭവങ്ങളുള്ള ദൈവമക്കൾ ഒന്ന് കരങ്ങൾ കൊടുത്ത് ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിച്ചേ. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ ദൈവത്തിൻ്റെ കൃപയും എൻ്റെ മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. ആമേൻ. ശത്രു പാറ്റിക്കളവൻ പല തവണ ശ്രമിച്ചതാണ്. എൻ്റെ ലൈഫിൽ ഞാൻ 2 തവണ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഈ 2 തവണയും ഞാൻ കേട്ടത് ഒറ്റ ശബ്ദമാണ്, നീ എനിക്ക് വേണ്ടി നിൽക്കുക, നീ എനിക്ക് വേണ്ടി നിൽക്കുക, നീ എനിക്ക് വേണ്ടി വാ. 2 തവണയും ഒറ്റ ശബ്ദം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്നൊരു തീരുമാനം എടുത്തു, ഇനി ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി, ഞാൻ പാടിയിടുന്നുവെങ്കിൽ ദൈവത്തിനായി. എൻ്റെ കസിൻസ് പലപ്പോഴും പപ്പയോട് പറയുമായിരുന്നു, പപ്പയുടെ പേര് ദാസ് എന്നാണ്, എൻ്റെ പേര് ഡാനിയൽ ദാസ് എന്നാണ്. പപ്പയോട് പറയായിരുന്നു, ദാസൻ നിൻ്റെ മോൻ വെറുതെ ആട്ടോ, നിൻ്റെ മക്കള് ഒന്നും മെച്ചം വരത്തില്ല, നീ പുസ്തകം എന്ന് പറയില്ല, പുസ്തകം എഴുതിക്കൊണ്ട് നടന്നോ. കേട്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ സഹോദരന്മാർ ചാർച്ചക്കാർ നിന്ദിച്ചു. ഇതെല്ലാം കഴിഞ്ഞ നാളുകൾ കുറേ പോയി. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഒരു ദിവസം ഇതുപോലെ എൻ്റെ ഭവനത്തിൽ ഞാൻ ജോലിക്ക് കയറി ഒരു ദിവസം എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ടാക്സി കാറ് വന്നു. അതിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി വന്നിട്ട്, കസിൻസൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ, ഞാൻ എണീറ്റിട്ടില്ല. അപ്പോൾ എൻ്റെ കസിൻ ചേച്ചിയാണ് ഡോറ് തുറക്കുന്നത്. ഡോറ് തുറന്ന സമയത്ത് ഈ പുള്ളി ചോദിച്ചു, ചേച്ചി ഡാനി സാറിനെ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള കാറാണ് വന്നേക്കുന്നത്. ചേച്ചിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പം, ഏ ഡാനി സാറോ? അവർ നേരത്തെ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ പോലും ഇല്ലാത്ത രീതിയിലാണ് ആ പുള്ളി വന്നിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ചേച്ചി എന്നിട്ട് എൻ്റെ ഡോറ് തുറന്ന് കാണിച്ചിട്ട്, ഞാൻ കട്ടിലേക്ക് കിടക്കണത് പുള്ളീനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ദേ കിടക്കണതാണോ നിങ്ങൾ പറഞ്ഞ ഡാനി സാറെന്ന് ചോദിച്ചു. അവർക്ക് ഭയങ്കര ആശ്ചര്യമായിപ്പോയി. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം ഒന്നേ ഉള്ളൂ, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കാമെന്ന് പറഞ്ഞ സമയം മുതൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ എന്നെ മാനിച്ച ദൈവമുണ്ട്. ആമേൻ. ഈ അനുഭവം വളരെ സിമ്പിളായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് നിങ്ങൾക്ക് ഒന്ന് ചേർത്ത് വയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എടുത്തൊരൊറ്റ തീരുമാനം, എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ നിന്നുകൊള്ളാം. ഇന്ന് ഈ ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങൾ ഒരു പക്ഷേങ്കിൽ വന്ന വഴിക്ക് തന്നെ തിരികെ പോകുമായിരിക്കും, നിങ്ങളുടെ ഭവനങ്ങളിൽ മടങ്ങി പോകുമായിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്, ഇല്ല, ഞാനിനി പഴയ പാതയിലില്ല, ഞാനിനി ജീവിക്കുന്നുവെങ്കിൽ ആർക്കു വേണ്ടി. ഇന്ന് പകൽ അങ്ങനെ എത്ര സമർപ്പണങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരുന്നുണ്ട്. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകില്ല, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകില്ല. தெய்வத்தின் பைதலா ജീവിക്കും ഞാനിനി ദൈവത്തിൻ പൈതലായി ജീവിക്കും. ഒരു തീരുമാനത്തോടെ പറയാൻ പറ്റുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനിയില്ല. പാപത്തെ ഞാനിനി പോകില്ല. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകില്ല, മറിച്ച് ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി ദൈവത്തിൻ പൈതലാ. ഞാനിനി ഇത് മനസ്സുകൊണ്ട് സമ്മതിച്ച ദൈവമക്കളെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു ഗാനത്തിൻ്റെ ചില വരികൾ പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുക. ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ട ഒരു കാര്യമുണ്ട്. ഇനി പാപത്തെ സ്നേഹിപ്പാൻ ഒന്ന് പറയാൻ വേണ്ട. ഒപ്പം ഇനി പാപത്തെ സ്നേഹിപ്പാൻ. ഹേ, രാവിലെ എന്താ കഴിച്ചത് നിങ്ങൾ? ഇടിയപ്പം, ഇടിയപ്പം, ദോശ, വെജിറ്റബിൾ കറി, ഇതെല്ലാം കഴിച്ചിട്ടാണോ എന്ന് പറയണേ? ഒന്ന് ശബ്ദം ഉയർത്തി പറയാമോ? ഇനി പാപത്തെ സ്നേഹിപ്പാൻ. കുറച്ചും കൂടി ഉച്ചത്തിൽ. ആര് കേൾക്കണത്? പിശാച് കേൾക്കണം. ഇനി ഞാൻ നിന്റെ പാതയിലില്ല. ഇനി പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ പോകില്ല. അമ്മേ, നമുക്കൊരു ഗാനത്തിന്റെ വരികൾ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. എല്ലാ കാര്യങ്ങളും സന്തോഷമുള്ള ദൈവമക്കൾ ചേർത്ത് തട്ടിക്കൊണ്ട് പാപം എന്നിൽ നിന്നും നീക്കാം. ദർജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, അക്കർജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരു മുമ്പിൽ വല്ല ഭക്തം യേശുവേ. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരു മുമ്പിൽ വല്ല ഭക്തം. ശ്രീ യേശുനാമം, ശ്രീ യേശുനാമം, അതിശയനാമം, ഏഴയടിക്കുമ്പനാമം. ആമേൻ. ശ്രീ യേശുനാമം, അതിശയനാമം, ഏഴയടിക്കുമ്പനാമം. വാനം ഭൂമിയേവം പാതാളം ഒരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനം ഭൂമിയേവം പാതാളം ഒരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം. ഈ വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം നൽകും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം യേശുവിന്റെ നാമം. ശ്രീ യേശുനാമം, അതിശയനാമം, ഏഴയരിക്കുമ്പ നാമം. ആമേൻ. ശ്രീ യേശുനാമം, അതിശയനാമം, ഏഴയരിക്കുമ്പ നാമം. ഓ നീതിയോടെ രാജ്യം ഭാരമേൽപ്പാൻ ഭൂമി വേഗം വരുന്ന നാമം. നീതിയോടെ രാജ്യം ഭാരമേൽപ്പാൻ ഭൂമി വേഗം വരുന്ന നാമം. നാടുവാഴികളം തന്റെ സിദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ. ഓ നാടുവാഴികളം തന്റെ സിദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ. ഏകനാമം, ശ്രീ യേശുനാമം, അതിശയനാമം, ഏഴയരി വികാരം തരിയാ. ശ്രീ യേശുനാമം, അതിശയനാമം, ഏഴയരിക്കുമ്പ നാമം. ആമേൻ. ശ്രീ യേശുനാമം, അതിശയനാമം, ഏഴയരിക്കുമ്പ നാമം. ഓ ശ്രീ യേശുനാമം. ചേർന്ന് എല്ലാ ദൈവമക്കളും കരങ്ങൾ തട്ടി ഏകനാമമായ യേശുവിന്റെ നാമത്തെ ഉയർത്തട്ടെ. ഇന്ന് പകലിലും നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. ശ്രീ യേശുനാമം, അതിശയനാമം, ഏഴയരിക്കുമ്പ നാമം. ഓ ശരിയാരാധൂടാനും ശരിയരിക റിഖനാമ ശരി ചിരികാര തെരികാരാകാരാവാശിരിയ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകലിൽ ഈ യുവജനങ്ങളുടെ മേൽ വീശട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നിറയട്ടെ. വിഖാനം തേരിയാലം കൂടാരാവ തേരി ധാരാരികാശം തേരിയ വികാഗന തേരി. അനരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. യെസ്, നിന്റെ വായകൾ തുറക്ക, ഞാനതിനെ നിറയ്ക്കാം എന്ന് പറഞ്ഞ വലിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിലും ഈ ക്യാമ്പിനകത്ത് വ്യാപരിക്കട്ടെ. യെസ് യെസ് യെസ്. അന്ധകാര ശക്തികൾക്ക് നിന്നെ ഒതുക്കി നിർത്തുവാൻ കഴിയത്തില്ല. അന്ധകാര ശക്തികൾക്ക് നിന്റെ ആരാധനയെ തടയുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. അത് ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, ഓ ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ സമാധാനത്തിന്റെ പാതയിലേക്ക്. പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. അതൊരുവന്റെ ഹൃദയത്തിൽ നിന്നും മറ്റൊരുവിനിലോട്ട് പകരുന്ന പരിശുദ്ധാത്മാവെന്ന നിറവിന്റെ ശക്തി. അന്ധകാര മേഖലകളിൽ വെളിച്ചം പകരുന്ന, അന്ധകാര മണ്ഡലങ്ങളിൽ വെളിച്ചത്തെ പകരുന്ന ഒരുപറ്റം യുവതി യുവാക്കന്മാർ ഈ ക്യാമ്പിൽ നിന്നും പുറത്തിറങ്ങട്ടെ. സാന്നിധ്യത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ, നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സാന്നിധ്യത്തെ തിരികെ പിടിക്കുന്ന തലമുറ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. നിന്റെ ആരാധനയുടെ നടുവിൽ പരിശുദ്ധാത്മാവിന് ചെയ്യുവാൻ പലതുണ്ട്. നീ ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സ്വർഗത്തിന് ചിലതുണ്ട്. ജനത്തിന്റെ മുകളിൽ പെയ്തിറങ്ങട്ടെ. കർത്താവിന്റെ ദാസന്മാരുണ്ടെങ്കിൽ ഈ യുവജനങ്ങളുടെ ഇടയിൽ കയറി നിന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. നിയോഗമുള്ള ആന്റിമാരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ യുവജനങ്ങളാ, ഞാൻ ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകും, എനിക്കധികം കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല, പക്ഷെ ഇന്ന് ഞാൻ കൊടുക്കുന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട്, സ്വർഗമേ നീ കൈവിടല്ലേ. പ്രാപിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കട്ടെ. വിളിയുള്ള ദൈവമക്കൾ ആരാധിക്കട്ടെ. വിളിയുള്ളവന്റെ ആദരത്തിൽ പരിശുദ്ധാത്മ അഭിഷേകത്തെ പകരട്ടെ. രക്ഷാബവം ധേരിയ രീഗല ധേരിയ ഹേ വിളിയുള്ളവനെ നിനക്ക് വേണ്ടി ഇനി ചലിക്കുവാൻ പോകുന്നത് നിന്റെ ചിന്തകളല്ല, അതിന്റെ അപ്പുറത്ത് നിനക്ക് വേണ്ടി സ്വർഗം ചലിക്കുവാൻ പോകുക. ഇനി നിനക്ക് മുൻപേ നടക്കുന്നത് ദൂതന്മാരാകട്ടെ. പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. പുതുഭാഷകൾ ചൊല്ലട്ടെ. ആദരത്തിൽ ദൈവം തുറക്കട്ടെ മോനെ. വായകൾ തുറക്കട്ടെ, വായകൾ തുറക്കട്ടെ. Come on, come on, വായകൾ തുറക്കട്ടെ. കരങ്ങൾ തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈ ക്യാമ്പിൽ നിന്നും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കുവാനുള്ളത് നിങ്ങളുടെ മക്കൾ അവന്റെ ആജ്ഞയെ പ്രാപിച്ചു എന്നുള്ളതാ, അവർ അഭിഷേകം പ്രാപിച്ചു എന്നുള്ളതാ. ശംദരരഗനം തുടരഗദിഗന ധിരിയരഗനക ധേരിയരഗന ലധരിയരഗന ധിരിയരഗന. വിളിയുള്ളവനെ നിനക്കൊരു പുറപ്പാടുണ്ട്. ഹേ, നിനക്കൊരു പുറപ്പാടുണ്ട്. അത് സ്വർഗം നിനക്ക് വേണ്ടി, അത് സ്വർഗം നിനക്ക് വേണ്ടി. ഹേ 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 രാഖിയാലകരം ധേരി ഋഗന ധേരിയ ഋഗല. വിളിയുള്ള ഒരുവനെ ഒതുക്കുവാൻ ശത്രു പല തവണ ശ്രമിച്ചതാ. ആമേൻ, ആമേൻ, ആമേൻ. ഫറവോന്റെ ചെവിയിൽ ഒരു ശബ്ദമുയർന്നു. ഹോ, ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ഒരുവൻ വരുന്നുണ്ട്. ഇസ്രായേലിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരുവൻ വരുന്നുണ്ട്. വിളിയുള്ളവനായിരുന്നു, സ്വർഗത്തിന്റെ വിളി കേട്ടവനായിരുന്നു, ആ വിളിക്ക് പിന്നാലെ ഇറങ്ങിത്തിരിച്ചവനായിരുന്നു. ആ അവന്റെ ജനനത്തിന്റെ മുന്നോടിയായിട്ട് ഫറവൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാ ആൺ തരികളും ഉന്മൂലനാശം ചെയ്യപ്പെട്ടിരിക്കണം. ആരെ കുറിച്ച? വിളിയുള്ളവനെ കുറിച്ച് രാജ്യകൽപ്പന പുറപ്പെടുവിച്ചത്. ആ കൊട്ടാരം ഏതുമായാലും വിളിയുള്ളവനെ ആ കൊട്ടാരത്തിൽ തന്നെ വളർത്തി അതിൻ്റെ നടുവിൽ നിന്ന് ദൈവം ഇസ്രായേൽ മക്കളെ പുറത്തെടുക്കുവാൻ ഒരു മോശയെ കണ്ടെത്തിയെങ്കിൽ ഇന്ന് പകലിലും PMG യുവജനങ്ങളുടെ നടുവിൽ നിന്ന് വിളിയുള്ളവനെ പുറത്തെടുക്കുവാൻ ദൈവം ശക്തനാണ്. നിന്നെ തടയുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിവില്ല. ഹേ ഹേ, അന്ധകാര ശക്തികളെല്ലാം അകന്നു മാറട്ടെ. നിന്റെ ആരാധന കൊണ്ട് നിനക്കതിന് സാധിക്കും. വിളിയുള്ളവർ ആരാധിക്കട്ടെ. വിളിയുള്ള ദൈവമക്കൾ ആരാധിക്കട്ടെ. വിളിയുള്ള ദൈവത്തിന്റെ ദാസിമാർ ആരാധിക്കട്ടെ. പാസ്റ്റേഴ്സ് ആരാധിക്കട്ടെ. ഒന്നേ ഉള്ളൂ, വിളിയുള്ളവന് ഒരു പുറപ്പാട് സ്വർഗം കൽപ്പിച്ചിട്ടുണ്ട്. രക്തം ജയം, രക്തം ജയം വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. അന്ധകാര ശക്തികളുടെ മുകളിൽ നിന്റെ ആരാധന വ്യാപരിക്കട്ടെ. ഹോ 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 ഹോ. നീ അന്യഭാഷകളിൽ പറയുന്നത് അവൻ ഭയക്കുന്ന വാക്കുകളായി മാറട്ടെ. പ്രതിസന്ധികൾ തോറ്റോടുന്ന പകലായി മാറട്ടെ. ഉണർവിന്റെ കാറ്റ് നിന്റെ മേൽ വീശട്ടെ. വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. കീബോർഡ് വായിക്കുന്നതിന്റെ മുകളിൽ, ഡ്രംസ് വായിക്കുന്നതിന്റെ മുകളിൽ, ഗിറ്റാർ വായിക്കുന്നതിന്റെ മുകളിൽ ദാവീദിന്റെ കിന്നരത്തിൽ നിന്നും പുറപ്പെട്ട ആ ശബ്ദം ശൗവലിന്റെ ദുരാത്മാവിനെ ഭയപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ കേൾക്കേണ്ടത് സ്വർഗീയ ഫ്രീക്വൻസികളാവട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം കാര്യത്തെ നിർവഹിക്കട്ടെ. ഓ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ചലിക്കുന്ന പ്രാണികളെല്ലാം ജീവൻ വെക്കട്ടെ. ചലനത്തെ ഉണ്ടാക്കുന്ന ആരാധനകൾ നിന്നിൽ നിന്നും പുറത്തു വരട്ടെ. ചലനങ്ങൾ ഉണ്ടാക്കുന്ന ആരാധന നിന്നിൽ നിന്നും പുറത്തു വരട്ടെ. കാരാഗ്രഹ പ്രമാണി അകത്തോട്ട് നോക്കുമ്പോൾ ശൗലും ശീലാസും പൗലോഷും ശീലാസും ദൈവത്തെ ആരാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിസ്സാരമെന്ന് കരുതിയതിന്റെ പിന്നിൽ പരിശുദ്ധാത്മാവിന് അതിന്റെ അടിസ്ഥാനത്തിൽ ചിലത് പ്രവർത്തിപ്പാൻ ഉണ്ടായതുപോൽ നിന്റെ ആരാധനയുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവിന് ചെയ്യാൻ ചിലതുണ്ട്. നീ ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗത്തിന് ചിലത് ചെയ്യാനുണ്ട്. തലമുറകളുടെ മേൽ അത് കൈമാറ്റം ചെയ്യപ്പെടട്ടെ. അഭിഷേകത്തിന്റെ ശക്തി കൈമാറ്റം ചെയ്യപ്പെടട്ടെ. അഭിഷേകത്തിന്റെ ശക്തി നിറയട്ടെ. ഒരു കൂട്ടം നിറയുന്നതിന്റെ അപ്പുറത്ത് വിളിയുള്ള ഒരുവൻ നിറഞ്ഞാൽ മതി. അവൻ ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കളെ പുറത്തോട്ട് കൊണ്ടുവരുവാൻ വിളിയുള്ള ഒരുവൻ അതൊരു പക്ഷേങ്കിൽ ഞാനോ നീയോ ആകാം. വിളിയുള്ള ഒരുവൻ മതി. ഒരു പക്ഷേങ്കിൽ ആരും തേടി വരാത്ത വനാന്തരത്തിൽ ഒരു ദാവീദിനെ പോലെയായിരിക്കാം ജീവിതത്തിൻ്റെ പല മേടുകളും. ഒരു പക്ഷേങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത കുറേ ആടുകളുടെ കൂട്ടത്തിലായിരിക്കാം നിൻ്റെ ജീവിത ശൈലികൾ പലതും. ആരും ശ്രദ്ധിക്കാതെ ഭവനത്തിൽ ഏകാന്തവാസം ചെയ്യുന്നവനായിരിക്കാം. സകലരുടെ മുമ്പിലും നിന്ദിത പാത്രനായി നിന്നേക്കാം നീ. പക്ഷേ അതിൻ്റെ എല്ലാം അപ്പുറത്ത് ഒരു തൈലക്കൊമ്പ് നിന്നെ തേടി വന്നിട്ടുണ്ടെങ്കിൽ, അത് നിൻ്റെ മേൽ ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ നിന്നെ തന്നെ മറന്നേക്കൂ. പിന്നെ നീ നിന്റെ അസറ്റ് അല്ല, അതിൻ്റെ അപ്പുറത്ത് എൻ്റെ സ്വർഗത്തിൻ്റെ അസറ്റാണ് നീ. പിന്നെ അഭിഷേകം എനിക്ക് വേണ്ടി കാര്യത്തെ നിർവഹിക്കാൻ പോകുന്നു. സ്വർഗം എനിക്ക് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കാൻ പോകുന്നു. ഹേ ദാവീദേ, അഭിഷേകം നിന്നെക്കുറിച്ച് പാടാൻ തുടങ്ങി. ശൗലോ 1000, ദാവീദോ 10000. ആമേൻ, ആമേൻ, ആമേൻ. ദാവീദേ, 10000ത്തിൽ നിന്റെ സംഖ്യ വന്നെത്തിയപ്പോൾ ദൈവം കൈവിട്ടവന്റെ അവസ്ഥ 1000ത്തിൽ വന്നു നിൽക്കുന്നു. ദൈവം കയ്യേറിയവന്റെ അവസ്ഥയോ 10000ത്തിൽ വന്നു നിൽക്കുന്നു. ഇന്ന് പകലിൽ നാം ഒരു കാര്യം ഉറപ്പാക്കേണ്ടതുണ്ട്. എന്നെ കയ്യേറിയവനാരാണ്? എന്നെ അഭിഷേകം ചെയ്തവനാരാണ്? തിരുവചനം ഇപ്രകാരം ഒരു വാക്യം പറയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, പ്രിയ സ്നേഹിതരെ, തിരുവചനം ഇപ്രകാരം പറയുന്നു. സമയത്ത് ഉയർത്തപ്പെടേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ദാവീദ് സിംഹത്തെ പിടിച്ചപ്പോഴും കരടിയെ പിടിച്ചപ്പോഴും ദാവീദിന് വേണമെങ്കിൽ ഇതിനെയെല്ലാം കൊണ്ട് പട്ടണത്തിൽ വരാമായിരുന്നു. ഒരു പക്ഷേയെങ്കിൽ അങ്ങനെ അവൻ വന്നിരുന്നുവെങ്കിൽ ആ പട്ടണത്തിലുള്ള ഏകദേശം ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ അവനെ കണ്ടുമുട്ടത്തുള്ളൂ. ഇതാ ഇസ്രായേൽ ജനം സർവവും നോക്കി നിൽക്കുകയെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ നിന്ദിക്കുന്ന ഫെലിസ്തന്റെ തല അറുത്തു മാറ്റിയിട്ട് ദാവീദ് എന്ന ചെറുപ്പക്കാരൻ ചോദിക്കുക, ഹേ ഫെലിസ്തനെ, ഇസ്രായേലിന്റെ മലനിരകളുടെ ദൈവത്തെ നിന്ദിക്കുവാൻ നീ ആരാകുന്നു? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, വെറും ആട്ടിടനായിരുന്ന ദാവീദിന്റെ മേൽ അപ്രകാരം ഒരു ചോദ്യത്തെ ഉന്നയിച്ചത് അവന്റെ മേൽ വ്യാപരിച്ച ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഇന്ന് പകലിലും ഞാൻ ഈ ദേശത്തോട് നിങ്ങളോട് പറവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് നമ്മുടെ അസാധാരണ വ്യക്തിയാക്കി മാറ്റും. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങൾ പറ, നിങ്ങളുടെ പ്രതിസന്ധികൾ എന്താന്ന് പറ. സ്കൂളിൽ നമ്മോട് വിഷമം കാണിക്കുന്നവരാണോ? പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ജോലിയിൽ ബുദ്ധിമുട്ടാണോ? ഭവനത്തിൽ ഒറ്റപ്പെടലാണോ? ശുശ്രൂഷകളിൽ ഒരു ഉയർച്ച കിട്ടുന്നില്ലേ? ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ശുശ്രൂഷയിൽ വളരാൻ പറ്റുന്നില്ലേ? ദാവീദിനെ മാനിച്ചൊരു ദൈവമുണ്ട് പ്രിയ ദൈവമക്കളെ. ദാവീദിന്റെ മേൽ തൈലക്കൊമ്പ് ചൊരിഞ്ഞ ഒരു കർത്താവുണ്ട്. പിന്നെ നിനക്ക് വേണ്ടി സംസാരിക്കുന്നത് നീയല്ല, നിന്റെ മേൽ ഒഴിച്ച ആ തൈലത്തിൻ്റെ മുകൾ വ്യാപരിച്ചൊരു ശക്തിയുണ്ട്. അത് പിന്നെ നിനക്ക് വേണ്ടി സംസാരിക്കും, അത് പിന്നെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, അത് നിന്നെ അസാധാരണ വ്യക്തിയാക്കി മാറ്റും. ഓ, നീ ചെല്ലുന്ന ഇടങ്ങളിൽ ശത്രു ഭയപ്പെട്ടു പോകുന്ന അവസ്ഥകൾ. ആദ്യനും അന്ത്യനും നീ എല്ലാ ദൈവങ്ങളും പാടട്ടെ. നീ മാത്രമേ സ്തുതികൾക്കും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേ. അക്കാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടെന്ന് പാടാമോ? എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തി പാടട്ടെ. ഹല്ലേലൂയാ സ്വർഗമേ, ഈ ക്യാമ്പിൻ്റെ അവസാന ചില നിമിഷങ്ങളിൽ പിതാവേ ഞങ്ങളെ നിൻ്റെ കാര്യത്തിൽ തരുക. ഇനി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് പരിശുദ്ധാത്മാവാകണം. ഇനി ഞങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും വേണ്ട, ഞങ്ങളുടെ ചിന്തകളൊന്നും വേണ്ട, ഞങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും വേണ്ട. സകലതും സ്വർഗത്തിൻ്റെ ഇഷ്ടം, സ്വർഗത്തിൻ്റെ ഹിതം ഞങ്ങളിൽ നിറവേറട്ടെ അപ്പാ. ഞങ്ങൾക്ക് മുൻപായി നിൻ്റെ സാന്നിധ്യം ചലിക്കട്ടെ അപ്പാ. ഹൃദയത്തിൽ ഭാരം കൊണ്ട് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും തിരുക്കരത്തിലേൽപ്പിക്കുന്നപ്പാ. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നപ്പാ. ഈ തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നപ്പാ. അവരുടെ നടുവിൽ പിതാവേ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. തന്ന എല്ലാ അനുഗ്രഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. മുഴുവൻ മഹത്വം അങ്ങേക്ക്. കാൽവരി കുരിശിൽ ജയം തന്ന പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്ന് കേൾക്കുമാറാകണം. Amen. 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 സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ദൈവത്തിന്റെ ഒരു മഹത്വം അർപ്പിച്ചാട്ടെ. Hallelujah. Praise the Lord. Thank you so much എന്നെ ഈ മീറ്റിംഗിലോട്ട് ക്ഷണിച്ച ഇതിന്റെ എല്ലാ ഭാരവാഹികളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. തന്ന എല്ലാ സഹകരണത്തിനും നന്ദി. പ്രാർത്ഥനയിൽ ഓർക്കുക. Thank you. God bless you. Amen.